നമസ്കാരം. നമസ്കാരം സുഭാഷ് ചന്ദ്രബോസ്. നമസ്കാരം സാർ. ഇപ്പം പാലക്കാട് രാഹുൽ മാൻകുട്ടം വിജയിച്ചപ്പോൾ പല വിവാദങ്ങൾ പുറത്തോട്ട് വരുന്നതാണ്. ബി ജെ പിയിലും സി പി എമ്മിലും പൊട്ടിത്തരുന്നു, കോൺഗ്രസ് പൊട്ടിത്തെറിക്കാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ പുറത്തൊരു വിവാദം, രാഹുൽ മാൻകുട്ടം ജയിക്കാൻ എസ് ഡി പി ആണെന്ന് ബി ജെ പിയും സി പി എമ്മും പറയുമ്പോൾ കോൺഗ്രസ് ഇതുവരെയ്ക്കും ഒന്നും പറയില്ല. ഇന്ന് രാവിലെ മുരളീധരൻ മാത്രം പറഞ്ഞു കോൺഗ്രസിന് ആർക്കും വോട്ട് ചെയ്യാം, ആരെ വോട്ടും സ്വീകരിക്കാം. പക്ഷേ എസ് ഡി പി ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പാലക്കാട് ഒരു പത്രസമ്മേളനം വെച്ചിട്ട് എസ് ഡി പി തന്നെ പറഞ്ഞു രാഹുൽ മാൻകുട്ടം 10,000 വോട്ട് കിട്ടിയത് എസ് ഡി പിയുടെ പറയുന്നത്. അതായത് രാഹുൽ മാൻകുട്ടം ഭൂരിപക്ഷത്തിന് 10,000 വോട്ടും എസ് ഡി പി ആണ് അവകാശപ്പെടുന്നത്. ഇതിപ്പോ കേരള രാഷ്ട്രീയത്തിന് ഒരു വലിയ തകർച്ചയല്ലേ എസ് ഡി പി മുന്നേറിയുമ്പോൾ? എസ് ഡി പി മുന്നേറുമ്പോൾ തളർച്ച ഉണ്ടോ ഇല്ല വളർച്ച ഉണ്ടോ എന്നുള്ളതല്ല എന്നെ പോലുള്ള ആളുകൾ ചിന്തിക്കുന്നത്. വർഗീയപരമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനകൾ, മതപരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനകൾ, ജാതിപരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച സംഘടനകൾ, അതൊരു അവർ രാഷ്ട്രീയത്തിൽ വരികയും അവർ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുകയും രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ അജണ്ടകളും രാഷ്ട്രീയ ചർച്ചകളും വഴിമാറി ഇത്തരം ചർച്ചകളിലേക്കും ഒത്തുതീർപ്പുകളിലേക്കും സത്യസംഭാഷണങ്ങളിലേക്കും വോട്ട് ഷെയറിങ്ങിലേക്കൊക്കെ പോയുന്നത് ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് സുഖകരമായ കാര്യമല്ല. അത് നമ്മൾ സീരിയസ് ആയി ചർച്ച ചെയ്യണം. കാരണം രഹസ്യമായിട്ട് വോട്ട് വാങ്ങും, പിന്നെ ഏതോ ഒരു ചാനലിൽ ഒരു പിന്നെ നമ്മുടെ വക്താവിനോട് കെ പി സിസിയുടെ വക്താവിനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ ആങ്കർ ചോദിക്കുന്നു നിങ്ങൾ എല്ലാവരും വോട്ട് മേടിക്കുമോ? അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ഇന്ന ഇന്ന ആളുകളുടെ വോട്ട് വേണ്ട വാങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ എസ് ഡി പി അടക്കമുള്ള ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആരുടെ വോട്ട് വാങ്ങും എന്ന് പറയുന്നുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെ പറയില്ലായിരുന്നു. പണ്ട് കുറച്ചുകൂടി മൂല്യാധിഷ്ഠിതമായി ഞങ്ങൾക്ക് ഇന്ന ആളുകളുടെ അല്ലെങ്കിൽ ഇന്ന സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് തന്നെ പറയുമായിരുന്നു. അവരുടെ വോട്ട് കൊണ്ട് ജയിക്കണ്ട എന്ന് പറയുമായിരുന്നു. സ്ഥാനാർത്ഥിയും പറയുമായിരുന്നു, പാർട്ടിയും പറയുമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി സ്ഥാനാർത്ഥിയും പറയുന്നില്ല, പാർട്ടികളും പറയുന്നില്ല, ജയിച്ചതിന് ശേഷം വോട്ട് ചെയ്തു എന്ന് പറയുന്ന പുതിയ അവകാശവാദവുമായി ആര് വരുന്നു? എസ് ഡി പി പോലുള്ള സംഘടനകളും വരുന്നു. പക്ഷെ അതപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അസ്പൃശ്യരൊന്നുമല്ല ഞാൻ പറഞ്ഞു എസ് ഡി പി അങ്ങനെ അർത്ഥത്തിലല്ല പറഞ്ഞത്, അവരുടെ അർത്ഥത്തിലല്ല പറഞ്ഞത്. പക്ഷെ വർഗീയ പ്രസ്ഥാനങ്ങളാവട്ടെ, മതസംഘടനകളാകട്ടെ, ഇപ്പൊ NSS SNDP അവരെല്ലാം മത സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഘടനകളാണ്, ക്രിസ്ത്യൻ മിഷണറിമാരും എല്ലാം. അപ്പോൾ പൊളിറ്റിക്സും അതുമായിട്ടൊക്കെ കൂട്ടിക്കുഴച്ച്, രാഷ്ട്രീയമായി കൂട്ടിക്കുഴച്ച്, രാഷ്ട്രീയ തിരഞ്ഞെടുപ്പില്ലാതെ പോവുക, വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ പോവുക, പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ പോവുക, തൊഴിലിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ പോവുക, വ്യവസായത്തിന്റെ രാഷ്ട്രീയം, ഇതിനെല്ലാം പൊളിറ്റിക്സ് ഉണ്ടല്ലോ. ഇപ്പോൾ വ്യവസായം പൊതുമേഖലയിൽ വേണോ, സ്വകാര്യ മേഖലയിൽ വേണോ, BPP വേണോ, അതെല്ലാം രാഷ്ട്രീയമാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ. ഇപ്പോൾ വാട്ടർ അതോറിറ്റി സ്വകാര്യവൽക്കരിക്കുന്ന പോകുന്നു എന്ന് പറഞ്ഞ് വലിയ സമരം നടക്കുകയാണ് അവിടെ. അപ്പോൾ അത് എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെ ഓരോ മേഖലയിലും വരുന്ന വികസന രാഷ്ട്രീയം, വികസനത്തിൻ്റെ രാഷ്ട്രീയം വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ മേഖലയിലും ഉണ്ട്. ചർച്ച ചെയ്യുന്നതിന് പകരം ഇതാണിപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഒരു അപകടം പിടിച്ച പോക്കാണ്, അത് നല്ലതല്ല. ഇത് പ്രമുഖ മാധ്യമം ഉച്ചയ്ക്ക് രാഹുൽ മാൻകുട്ടം വെൽഫെയർ പാർട്ടിയിൽ പോയിരുന്ന് സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്ന ഒരു ഫോട്ടോ പുറത്ത് വിട്ടു. അപ്പൊ അതല്ല, ഇപ്പൊ രാഹുൽ മാൻകുട്ടം അടിത്തറ ഒരു അടിയാണ് കിട്ടുന്നത്. കാരണം രാഹുൽ മാൻകുട്ടം കോൺഗ്രസിന് പറയാൻ പറ്റില്ല അവർ സ്വന്തം വോട്ട് കിട്ടി ജയിച്ചു ഒരിക്കലും പറയാൻ പറ്റില്ല, തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, രാഹുൽ മാൻകുട്ടം എന്നൊക്കെ പറയുന്ന വളരെ ചെറുപ്പമാണ്, യൂത്ത് കോൺഗ്രസിന്റെ വലിയ നേതാവാണ്. പഴയകാല യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ എ കെ ആന്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടിയേക്കാൾ മുന്നിൽ വയലാർ രവി, എ കെ ആന്റണി, അതുപോലെ ആ കാലഘട്ടത്തിലുള്ള പിന്നെ വലിയ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ആദർശാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ അപ്പോസ്റ്റലന്മാരായിരുന്നു. MM ഹസൻ ആരെടുത്താലും, അപ്പൊ അവരെല്ലാം ആദർശ രാഷ്ട്രീയത്തിന്റെ ആളുകളായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ പോലും തള്ളിപ്പറയുന്ന, അല്ലെങ്കിൽ പിന്നെ എന്ത് ആദർശത്തിന്റെ പ്രശ്നം വന്നാലും ആദർശത്തോടൊപ്പം നിൽക്കുന്ന മൂല്യാധിഷ്ഠിത രാഷ്ട്രീയക്കാരായിരുന്നു. പക്ഷെ അത് മാറി യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ വലിയ നേതാക്കളടക്കം ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതും അത് ചർച്ച ചെയ്യുന്നതും ഒക്കെ സീരിയസ് ആയിട്ട് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. ജയിച്ചു, അതിനൊക്കെ നമ്മൾ അംഗീകരിക്കണം. ജനാധിപത്യത്തിൽ ജയിച്ചാൽ തീർച്ചയായിട്ടും ആരുടെ വോട്ട് കിട്ടി ജയിച്ചാലും ജയിച്ചത് തന്നെയാണ്, ഒരു വോട്ടിന് ജയിച്ചാലും ജയിച്ചത് തന്നെയാണ്. പിന്നെ അതല്ല വിഷയം ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരം പ്രസ്താവനകളും കൂടി കണ്ടു എന്നുള്ള വാർത്തകളും ഒക്കെ ഗൗരവമായത് ആലോചിക്കേണ്ടതാണ്. ആളുകൾ ചിലപ്പോൾ എസ് ഡി പിയിൽ പ്രവർത്തിക്കുന്നവരോ വെൽഫെയർ പാർട്ടി പ്രവർത്തിക്കുന്നവരോ NSSലുള്ളവരോ SNDPയിലുള്ളവരോ അല്ലെങ്കിൽ KPMSലുള്ളവരോ ഏതെങ്കിലും പോയി വോട്ട് ചെയ്തെന്നിരിക്കും, അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്തെന്നിരിക്കും. പക്ഷേ എങ്കിലും ഇതൊരു സംഘടന രൂപത്തിൽ വരുന്നത് ഒരു ചർച്ച. കാരണം അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരും എന്ത് ചെയ്യും? അടുത്ത തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളവരും ഇതാണ് സ്ഥിതിയെങ്കിൽ ഇതുപോലത്തെ പാർട്ടികളെയൊക്കെ പിടിച്ച് ബന്ധിപ്പിക്കാനും പൊളിറ്റിക്കൽ അലയൻസിനൊക്കെ ശ്രമിക്കും. അത് ഒരു നല്ല സുഖമുള്ള കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എസ് ഡി പി തന്നെ ചില ലഘു ലേഖകൾ നോട്ടീസ് അടിച്ച് കോൺഗ്രസിനും CPMനും BJP നോട്ടീസ് അടിക്കുന്നു. അവർ ആദ്യമേ പറഞ്ഞിരുന്നു, പ്രകടനം നടത്തിയിരുന്നു. അതുപോലെ ഈ കലാശക്കൊട്ടിൽ ഫസ്റ്റ് പ്രചാരണം നടത്തിയത് SDP ആണ്. മറ്റു കോൺഗ്രസ്കാര് റോഡ് പ്രചാരണം നടത്തുമ്പോൾ SDP ഇറങ്ങിയാണ്. ആദ്യം മുതൽ അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അതുപോലെ ജനങ്ങൾ ഒരിടത്തും അവർ തള്ളി പറഞ്ഞില്ല.
പുറത്തു പറഞ്ഞ മറ്റൊരു വാർത്ത ഉണ്ട്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഖുറാനിൽ തൊട്ട് അവിടുത്തെ മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചു രാഹുൽ മാൻകൂട്ടത്തിന് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, അതിന് പല രൂപത്തിൽ അവിടെ ഇത് കണ്ടു നമ്മൾ, പല രൂപത്തിലുള്ള ആളുകളെ പല, അതാ ഞാൻ സാധാരണ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നതിന് പകരം, വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് പകരം ജാതിയും മതവും വർഗവും ഗോത്രവും വർഗീയതയും തീവ്രവാദവും ഒക്കെ തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയ്ക്ക് വരുന്നതും അത്തരം ലിങ്കുകൾ ഉണ്ടാവുന്നതും തീർച്ചയായും എല്ലാ പാർട്ടികളും ഒഴിവാക്കി നിർത്തേണ്ടതാണ്. കോൺഗ്രസ് ഇപ്പോഴും എസ് ഡി എഫ് വോട്ട് കിട്ടിയെന്നോ കിട്ടിയില്ലെന്നോ ഒരിക്കലും തള്ളി പറയുന്നു, അത് പറയുന്നില്ല, കിട്ടിയെന്നും പറയുന്നില്ല, കിട്ടിയില്ല എന്നും. കാരണം ഒരറ്റത്ത് മറ്റവർ അവർ വാദവുമായിട്ട് വരുന്നു, കൊടുത്തു ഞങ്ങൾ കൊടുത്തു എന്ന് അവർ സ്ട്രോങ് ആയി പറയുന്നു, പോയതിന്റെ ഫോട്ടോസ് ഒക്കെ കിടക്കുന്നു, അതൊരു വശത്ത് കിടക്കുന്നു. ഇപ്പുറത്താണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയെന്നോ കിട്ടിയില്ലെന്നോ ഒന്നും പറയുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അത് തള്ളിപ്പളയാനും പറ്റുന്നില്ലായിരിക്കാം, ഉൾക്കൊള്ളാനും പറ്റുന്നില്ലായിരിക്കാം. അപ്പൊ അതൊരു വല്ലാത്തൊരു ഒരു അവസ്ഥയാണ്. പക്ഷെ അതൊക്കെ ഒഴിവാക്കണം. നമ്മൾ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം, വികസനത്തിന്റെ രാഷ്ട്രീയം, പിന്നെ വനിതകളുടെ പ്രശ്നങ്ങൾ, ഞാനീ പറഞ്ഞ സമൂഹത്തിലെ ഗൗരവമായ രാഷ്ട്രീയ ചർച്ചകളാണ് തെരഞ്ഞെടുപ്പിൽ വരേണ്ടത്. അത് മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യണം. അവിടെ ഞാൻ ന്യൂനപക്ഷങ്ങളെ കാണാതിരുന്നല്ല പറയുന്നത്, മതന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ജോലിപര ഒരുപാട് കാര്യങ്ങളുണ്ട്, അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അത് ചർച്ച ചെയ്യണം. അതൊക്കെ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയമായിരിക്കണം ചർച്ച ചെയ്യേണ്ടത്. കോൺഗ്രസ് തള്ളി പറഞ്ഞല്ലോ, അടുത്ത വരും തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞു, അന്തർധാരകൾ ഇപ്പോൾ ഓരോ പാർട്ടികളുമായിട്ടും വർഗീയ സംഘടനകളും ഇതുപോലത്തെ ജാതിമത സംഘടനകളുമായിട്ട് അന്തർധാരകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പരസ്യമായിട്ട് തള്ളി പറയാനും പറ്റത്തില്ല, കാരണം ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, പല സ്ഥലങ്ങളിലൊക്കെ ഈ ക്രോസ് വോട്ടൊക്കെ ചെയ്തിട്ട് മാറി തിരിഞ്ഞൊക്കെ എന്താണ് നഗരസഭയുടെ അധ്യക്ഷന്മാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി എസ് ബി ഡിയുടെ പിന്തുണ ഇരിക്കുന്നവരുണ്ട്, ചിലയിടത്ത് ബി ജെ പിയുടെ പിന്തുണയോടെ ലീഗ് ഇരിക്കുന്നു, ലീഗിന്റെ പിന്തുണയോടെ ബി ജെ പി ഇരിക്കുന്നു. അങ്ങനെ യാതൊരു തത്വദേശയും ഇല്ലാത്ത, തത്വാധിഷ്ഠിതമല്ലാത്ത, മൂല്യാധിഷ്ഠിതമല്ലാത്ത, ആദർശാധിഷ്ഠിതമല്ലാത്ത ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ പ്രധാനമാണ്. നന്ദി, നമസ്കാരം. Thank you.